ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മാസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് പി എസ് സി ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്താ ക്ലാസ്സിൽ എന്തായാലും നോക്കാൻ പോകുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. എത്ര പ്രഷർ ബെൽറ്റുകളാണ് നമ്മുടെ ഭൗമോപരിതലത്തിൽ ഭൂമിയിൽ നമുക്കുള്ളത്? നമ്മുടെ ഭൂമിയെ 7 പ്രഷർ ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എത്രയാണ്? 7 പ്രഷർ ബെൽറ്റുകളാണ്, അല്ലെങ്കിൽ 7 ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളാണ്, അല്ലെങ്കിൽ 7 ആഗോള മർദ്ദ മേഖലകളാണ് നമുക്ക് ഉള്ളത്. ഇനി ഏതൊക്കെയാണ് ഈ ഒരു ആഗോള മർദ്ദ മേഖല, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് 1 ആണ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സെക്കൻഡ് 1 സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, തേർഡ് 1 സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, അതുപോലെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഭൂമിയെ 7 പ്രഷർ ബെൽറ്റുകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഈ ഒരു ഭൂമിയെ 7 മർദ്ദ മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വരച്ചേക്കണ അത്ര ഷേപ്പിലല്ല. അപ്പോൾ 7 മർദ്ദ മേഖലകളായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മുടെ ഭൂമിയെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു? 7 മർദ്ദ മേഖലകളായി, അല്ലെങ്കിൽ 7 ഗ്ലോബൽ പ്രഷർ ബെൽറ്റായിട്ട് നമ്മുടെ ഈ ഭൂമിയെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അതിനകത്ത് ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് ഭൂമിയുടെ ഏറ്റവും സെൻറ്റർ ഭാഗത്തായിട്ടാണ് എന്ത് വരുന്നത്? ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ എന്താണ് ഒരു നേർരേഖയിൽ പതിക്കുന്ന ഒരു ഭാഗമായിരിക്കും. അതായത് ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്താണ് ഭൂമിയുടെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന ഒരു മേഖലയാണിത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് സൂര്യരശ്മികൾ എന്ത് ചെയ്യുന്നു? വർഷം മുഴുവൻ നമ്മുടെ സൂര്യരശ്മികൾ ഇവിടെ ലംബമായിട്ടായിരിക്കും ഈ ഒരു മേഖലയിൽ പതിക്കുന്നത്. സൂര്യരശ്മികൾ എന്ത് ചെയ്യുന്നു? വർഷം മുഴുവൻ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ എന്താണ് സമാന്തരമായി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂട് കൂടിയ മേഖല തന്നെയായിരിക്കും ഏത്? ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്താണ്? കാറ്റുകൾ അധികം ഇല്ലാത്തൊരു മേഖല, അതായത് ഡോൾഡ്രം എന്നൊരു പേര് കൂടി ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനുണ്ട്. കാരണം അധികമായിട്ട് എന്താണ് വിൻഡ് ഇല്ലാത്തൊരു മേഖലയാണേത് ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എപ്പോഴും ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ്. എന്താണ്? ഹൈ പ്രഷർ ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ഡോൾഡ്രം എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? നമ്മുടെ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനുണ്ട്. അതുകൂടാതെ എന്താണ് എപ്പോഴും ഉച്ചമർദ്ദം അനുഭവപ്പെടുന്ന ഒരു മേഖല, അല്ലെങ്കിൽ എന്താണ് ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണേത് ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഡോൾഡ്രം എന്നൊരു പേര് കൂടി എന്തിനുണ്ട്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനുണ്ട്. എന്തുകൊണ്ടാണ് ഡോൾഡ്രം എന്നൊരു പേര് ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന് കിട്ടാൻ കാരണം? അതായത് കാറ്റുകൾ അധികം ഇല്ലാത്ത മേഖല, അല്ലെങ്കിൽ വിൻഡുകൾ അധികം ഇല്ലാത്തൊരു മേഖലയാണേത് ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഡോൾഡ്രം എന്നൊരു പേരിലൂടെ ഈ ഒരു എന്താണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അറിയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ എന്താണ് എപ്പോഴും ഹൈ പ്രഷർ ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ എപ്പോഴും ഒരു ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ ഹോർസ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന ഒരു മേഖലയാണ് ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, ഹോർസ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഏത്? ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ മേഖല പ്രത്യേകത എല്ലായ്പ്പോഴും ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ലോ പ്രഷർ അനുഭവപ്പെടുന്ന ഒരു മേഖലയാണ് ഏത്? ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയപ്പെടുന്നത്. ചൂട് എന്നറിയപ്പെടുന്ന മേഖലയാണ്. അതുകൂടാതെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ എപ്പോഴും ഒരു എന്താണ് ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖല, അല്ലെങ്കിൽ എപ്പോഴും ലോ പ്രഷർ ആയിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് ഈ ഒരു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിൽ അനുഭവപ്പെടുന്നത്. ഇനി പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ എപ്പോഴും എന്താണ് എപ്പോഴും ഒരു തണുപ്പ് അല്ലെങ്കിൽ ഒരു കോൾഡ് നിറഞ്ഞൊരു പ്രദേശമായിരിക്കും ഈ ഒരു പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ എപ്പോഴും ഒരു തണുപ്പ് അനുഭവപ്പെടാനായിട്ടുള്ള കാരണം? അതായത് നമ്മുടെ സൂര്യരശ്മികൾ എന്ത് ചെയ്തിരുന്നു? ലംബമായിട്ട് പതിക്കുന്ന മേഖലയാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ എപ്പോഴും തണുപ്പ് ചൂട് അനുഭവപ്പെടും. എപ്പോഴും ഒരു ചൂടുള്ള മേഖലയായിരിക്കും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ആ സമയം
സമയത്ത് ഈ സൂര്യരശ്മികൾ വളരെ ഒരു ചെരിഞ്ഞ് വളരെ സാവധാനത്തിലായിരിക്കും എവിടേക്ക് പതിക്കുന്നത്, വളരെ അകലത്തിൽ നിന്നായിരിക്കും സൂര്യരശ്മികൾ ഈ ഒരു രണ്ട് മേഖലയിലേക്ക്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലേക്കും പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു മേഖലയായിരിക്കും ഏത്, ഈ ഒരു പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എപ്പോഴും ഒരു കോൾഡ് അനുഭവപ്പെടുന്ന മേഖലയാണേത് ഈ ഒരു പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. എത്ര മർദ്ദ മേഖലകളുണ്ട്? 7 മർദ്ദ മേഖലകളായിട്ട് നമ്മുടെ ഭൂമിയെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഏതൊക്കെ? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇങ്ങനെ എന്താണ് 7 മർദ്ദ മേഖലകളായിട്ട് നമ്മുടെ ഭൂമിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇതിനകത്ത് സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റാണ് ഇതിൻ്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പ്രത്യേകത, ഇത് സൂര്യരശ്മികൾ എപ്പോഴും എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പതിക്കുന്നുണ്ടായിരിക്കും. അതായത് സൂര്യൻ്റെ രശ്മികൾ നേർരേഖയിൽ ചെന്നാണ് ഈ ഒരു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് പതിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ചൂട് കൂടിയൊരു മേഖലയായിരിക്കും ഏത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് കഴിഞ്ഞ് പിന്നെ വരുന്നതാണെന്ത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഡോൾഡ്രം എന്നൊരു പേര് എന്തിനുണ്ട്? ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനുണ്ട്. അപ്പോൾ ഈ ഒരു സബ് ട്രോപ്പിക് ഹൈ പ്രഷർ ബെൽറ്റിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോഴും ഹൈ പ്രഷർ അനുഭവപ്പെടുന്ന ഒരു മേഖലയായിരിക്കും ഏത്, ഈ സബ് ട്രോപ്പിക് ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ മുകളിലുള്ളതാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അല്ലെങ്കിൽ എന്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്താണ്? അതിൻ്റെ പ്രത്യേക ഹോർസ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖലയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു ഈ ഹോർസ് ലാറ്റിറ്റ്യൂഡിൻ്റെ? എപ്പോഴും ലോ പ്രഷറാണ് ഇവിടെ അനുഭവപ്പെടുന്നത്, ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത് തന്നെയാണ് ലോ പ്രഷറായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എങ്ങനെയാണ്? എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്ന മേഖല, അല്ലെങ്കിൽ കോൾഡ് അനുഭവപ്പെടുന്ന മേഖലയാണ് ഈ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എന്താണ്? സൂര്യരശ്മികൾ വളരെ എന്താണ് വളരെ ചെരിഞ്ഞ് പതിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ അധികം ഈ ഒരു മേഖലയിലേക്ക് പതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു മേഖലയായിരിക്കും ഏത്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന മേഖലയാണിത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. കാരണം എന്താ? സൂര്യരശ്മികൾ സൂര്യന് ഏറ്റവും അടുത്ത് നിൽക്കുന്നു, സൂര്യരശ്മികൾ ലംബമായിട്ടാണ് ഇങ്ങോട്ട് പതിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോളാർ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് എങ്ങനെയാണ് സൂര്യരശ്മികൾ അധികം കടന്ന് ചെല്ലുന്നില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ ഏറ്റവും തണുപ്പ് അല്ലെങ്കിൽ ഏറ്റവും കോൾഡ് അനുഭവപ്പെടാനുള്ള കാരണം. നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡുകൾ അല്ലെങ്കിൽ കാറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും? പല രീതിയിലുള്ള കാറ്റുകളുണ്ട്. അപ്പോൾ ഓരോ കാറ്റുകളെ കുറിച്ചുമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് നോക്കി, ഇനി നമുക്ക് വിൻഡുകൾ അല്ലെങ്കിൽ കാറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എത്ര തരത്തിലുള്ള കാറ്റുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു കാറ്റിൻ്റെ ഡയറക്ഷനെ അല്ലെങ്കിൽ ഒരു കാറ്റിൻ്റെ സ്പീഡിനെ നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ്, എന്തൊക്കെയാണ് ഒരു കാറ്റിൻ്റെ എന്താണ് സ്പീഡിനെയും ഡയറക്ഷനെയും നിർണ്ണയിക്കുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. 3 ഫാക്ടേഴ്സാണ് ഒരു കാറ്റിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും നിർണ്ണയിക്കുന്നത്. ഓർത്തിരിക്കുക, 3 ഫാക്ടേഴ്സാണ് എന്ത് ചെയ്യുന്നത്? ഒരു കാറ്റിൻ്റെ സ്പീഡിനെയും ഒരു കാറ്റിൻ്റെ ഡയറക്ഷനെയും നിർണ്ണയിക്കുന്നത് 3 ഫാക്ടേഴ്സാണ്. എന്തൊക്കെ? ഒന്ന് കൊറിയോലിസ് ഫോഴ്സ്, മറ്റൊന്ന് ഫ്രിക്ഷൻ, ആൻഡ് അനദർ വൺ ഇസ് പ്രഷർ. പ്രഷർ, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒരു കാറ്റിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും നിർണ്ണയിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. 3 കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? 3 ഫാക്ടേഴ്സാണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു കാറ്റിൻ്റെ സ്പീഡിനെയും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഡയറക്ഷനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഏതൊക്കെയാണത്? ഒന്ന് ഫ്രിക്ഷൻ, മറ്റൊന്നാണ് കൊറിയോലിസ് ഫോഴ്സ്, ആൻഡ് അനദർ വൺ ഇസ് പ്രഷർ. ഈ 3 കാര്യങ്ങളാണ് ഒരു എന്താണ് കാറ്റിൻ്റെ സ്പീഡിനെയും ഡയറക്ഷനെയും ഡിറ്റർമൈൻ ചെയ്യുന്നത്. പലതവണ എടുത്തു പറയാൻ കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഇനി നമ്മൾ പലതരത്തിലുള്ള കാറ്റുകളെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കാറ്റുകളാണുള്ളത്. ഏതൊക്കെ? ഒന്ന് ട്രേഡ് വിൻഡ്, മറ്റൊന്ന് ഈസ്ട്രലീസ്, ആൻഡ് അനദർ വൺ ഈസ് പോളാർ ഈസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3 തരത്തിലുള്ള കാറ്റുകളെ പരിചയപ്പെടാൻ പോവാണ്. ഒന്ന് ട്രേഡ് വിൻഡ്സ്, ഈസ്ട്രലീസ്, വെസ്ട്രലീസ്. ഇങ്ങനെ വരുന്ന 3 കാറ്റുകളാണുള്ളത്. ഓർത്തിരിക്കുക, ഏതൊക്കെയാണ്? ട്രേഡ് വിൻഡ്, ഈസ്ട്രലീസ്, വെസ്ട്രലീസ്. അപ്പോൾ നമ്മളിനി 3 തരത്തിലുള്ള കാറ്റുകളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്ന് ട്രേഡ് വിൻഡ്സ്, വെസ്ട്രലീസ് ആൻഡ് പോളാർ ഈസ്ട്രലീസ്. ഓർത്തിരിക്കുക, പോളാർ ഈസ്ട്രലീസ്, വെസ്ട്രലീസ് ആൻഡ് ട്രേഡ് വിൻഡ്. ഇങ്ങനെ പറയുന്ന 3 തരത്തിലുള്ള എന്താണ് കാറ്റുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? പോളാർ ഈസ്ട്രലീസ്, അതുപോലെ തന്നെ എന്താണ് വെസ്ട്രലീസ്,
ട്രേഡ് വിൻസ്, ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കാറ്റുകളാണുള്ളത്. ഇനി ഈ ഓരോ കാറ്റുകളെക്കുറിച്ചും, അതായത് ട്രേഡ് വിൻസിനെ കുറിച്ചും പോളാർ ഈസ്റ്റർലി ഈസ്റ്റർലീസിനെ കുറിച്ചും വെസ്റ്റർലീസിനെ കുറിച്ചും നമുക്ക് നോക്കാം. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു കാറ്റിൻ്റെ ഡയറക്ഷനെയും സ്പീഡിനെയും നിർണ്ണയിക്കുന്ന മൂന്ന് ഫാക്ടേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മൂന്ന് ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? അത് ഒന്ന് പ്രഷർ, മറ്റൊന്ന് കൊറിയോലിസ് ഫോഴ്സ്, ആൻഡ് അനദർ വൺ ഇസ് ഫ്രിക്ഷൻ. ഇത്രയും മൂന്ന് ഫാക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. കാറ്റ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നു. ഏതൊക്കെ? ട്രേഡ് വിൻഡ്, പോളാർ ഈസ്റ്റർലീസ് ആൻഡ് വെസ്റ്റർലീസ്. ഇനി പോളാർ ഈസ്റ്റർലീസ് എന്താണ്, ട്രേഡ് വിൻസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് വെസ്റ്റർലീസ് എന്താണ് നമുക്ക് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ട്രേഡ് വിൻസിനെ കുറിച്ചിട്ടാണ്. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്നു കാറ്റുകൾ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനകത്ത് പ്ലാനറ്ററി വിൻസിനെയാണ് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത്, ഏതൊക്കെ ട്രേഡ് വിൻസ് എന്നും ഈസ്റ്റർലീസ് എന്നും വെസ്റ്റർലീസ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചില്ലേ. അത് ആ ഒരു ഡിവിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാനറ്ററി വിൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പ്ലാനറ്ററി വിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ? ഒന്ന് ട്രേഡ് വിൻഡ് എന്നും മറ്റൊന്ന് പോളാർ ഈസ്റ്റർലീസ് എന്നും അതുപോലെ വെസ്റ്റർലീസ് എന്നും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് പ്ലാനറ്ററി വിൻസ് എന്ന് പറയുന്നത്? അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ നമ്മൾ പഠിച്ചിട്ട്, ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിലൂടെ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്ലാനറ്ററി വിൻസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു ഏഴ് മർദ്ദ മേഖലകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ മർദ്ദ മേഖലകളിൽ ഭൂമി ഇങ്ങനെ എന്ത് ചെയ്തിരുന്നു, ഏഴ് മർദ്ദ മേഖലകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇങ്ങനെ ഈ ഓരോ മർദ്ദ മേഖലകളുടെ ഇടയിലൂടെ അല്ലെങ്കിൽ ആ ഗ്യാപ്പിലൂടെ വീശി പോകുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ പ്ലാനറ്ററി വിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റിൻ്റെ ഇടയിലൂടെ വീശുന്ന കാറ്റുകളാണ് പ്ലാനറ്ററി വിൻസ്. ഈ പ്ലാനറ്ററി വിൻസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെ? ട്രേഡ് വിൻസ്, അതുപോലെ പോളാർ ഈസ്റ്റർലീസ്, വെസ്റ്റർലീസ് എന്ന് ഡിവൈഡ് ചെയ്തിരുന്നു. അത് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നതാണ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. ട്രേഡ് വിൻസിൻ്റെ പ്രത്യേകത, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ലോ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രേഡ് വിൻസിൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും എങ്ങോട്ടേക്ക് വീശുന്ന കാറ്റുകൾ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, ഇവിടെ നിന്ന് എവിടേക്കാണ് ഈ കാറ്റ് ട്രേഡ് വിൻസ് വീശുന്നത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ട്രേഡ് വിൻസിനെ വിളിക്കുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് പറയുന്നത്. എവിടെയാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നതിനെ, ട്രേഡ് വിൻഡിനെ വിളിക്കുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നാണ് എന്തിനെ വിളിക്കുന്നത്, ട്രേഡ് വിൻസിനെ വിളിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് എന്താണ് പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് വീശി എത്തുന്ന കാറ്റുകൾ ഒരുമിക്കുന്ന മേഖലയെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോൺ എന്ന് പറയുന്നത്. ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോൺ എന്താണ്, രണ്ട് പ്രഷർ ബെൽറ്റുകളിൽ നിന്ന് വീശി എത്തുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു, കൂടിച്ചേരുന്ന ആ ഒരു എന്താണ് ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻറ്റ് സോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനറ്ററി വിൻസിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനകത്ത് നമ്മൾ ട്രേഡ് വിൻഡിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നോക്കിയത്. എന്തൊക്കെയാണ് ട്രേഡ് വിൻസിൻ്റെ പ്രത്യേകത? മൂന്ന് പ്രത്യേകതകളാണ് ട്രേഡ് വിൻസിന് ഉണ്ടായിരുന്നത്. അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നത്. ഹെമിസ്ഫിയറിൽ നമ്മുടെ ഈ ഒരു ട്രേഡ് വിൻസിന് എന്തെന്നായിരുന്നു അറിയപ്പെടുന്നത്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്നായിരുന്നു അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് തരത്തിലുള്ള കാറ്റുകൾ കൂടി യോജിക്കുന്ന അല്ലെങ്കിൽ വീശി വന്ന് കൂട്ടിച്ചേരുന്ന ആ ഒരു മേഖലയെ വിളിക്കുന്ന പേരാണ് ഇൻ്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. നമ്മൾ നോക്കാം മൂന്ന് രണ്ടാമത്തെ കാറ്റുകളാണ് വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയാണ് വെസ്റ്റർലീസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നിരന്തരമായിട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, എവിടെ നിന്ന് എവിടേക്കാണ് ഇത് വീശുന്നത്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, നിരന്തരമായിട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വെസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. മൂന്ന് തരത്തിലുള്ള വെസ്റ്റർലീസ് വിൻഡുകളാണുള്ളത്. ഏതൊക്കെ? റോറിൻ 40s, ഫ്യൂരിയസ് 50s, ഷർക്കിൻ 60s. ഇങ്ങനെ പറയുന്ന മൂന്ന് തരത്തിലുള്ള എന്താണ് വെസ്റ്റർലീസ് ആണുള്ളത്. ഏതൊക്കെ? എന്താണ് റോറിങ് 40s, ഫ്യൂരിയസ് 50s, ഷർക്കിൻ 60s എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള വെസ്റ്റർലീസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ വെസ്റ്റർലീസ് കാറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വെസ്റ്റർലീസിൻ്റെ മറ്റൊരു പ്രത്യേകത, ബ്രസീലിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ വാസ്കോഡ് ഗാമ ഈ സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിലൂടെ എന്താണ് സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേരാൻ കാരണമായി തീർന്ന വാതകം കൂടി അല്ലെങ്കിൽ വാറ്റ് കൂടിയാണ് എന്ന് പറയുന്നത് വെസ്റ്റർലീസ് എന്ന് പറയുന്നത്.
പറയുന്നത്. അപ്പോൾ വാസ്കോഡ് ഗാമയെ, ബ്രസീലിൽ നിന്ന് പുറപ്പെട്ട വാസ്കോഡ് ഗാമയെ സൗത്ത് ആഫ്രിക്കയിൽ എത്തിക്കാൻ വേണ്ടി സഹായിച്ച വാതകം അല്ലെങ്കിൽ സഹായിച്ച എന്താണ് കാറ്റാണ് ഏത്? ഈ ഒരു വെസ്റ്റ്രലീസ് എന്ന് പറയുന്നത്. അതായത് സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിലൂടെ ആയിരുന്നു വാസ്കോഡ് ഗാമ ആ ഒരു യാത്ര നടത്തിയത്. ബ്രസീലിൽ നിന്ന് എവിടേക്കായിരുന്നു അദ്ദേഹം യാത്ര പുറപ്പെട്ടത്? സൗത്ത് ആഫ്രിക്കയിലേക്കായിരുന്നു. ഈ വെസ്റ്റ്രലീസ് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ എത്തിച്ചേർന്നത്. അപ്പോൾ നമ്മൾ വെസ്റ്റ്രലീസിനെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. വെസ്റ്റ്രലീസ് എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്? അതായത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? വീശുന്ന കാറ്റുകൾ, വളരെ തുടർച്ചയായിട്ട് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെസ്റ്റ്രലീസ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുക, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നിരന്തരമായിട്ട് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീശുന്ന വിൻഡാണ് ഏത്? ഈ ഒരു വെസ്റ്റ്രലീസ് എന്ന് പറയുന്നത്. മൂന്ന് രീതിയിലുള്ള വെസ്റ്റ്രലീസ് ആണുള്ളത്. ഏതൊക്കെ? റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, 60s എന്ന് പറയുന്ന മൂന്ന് തരത്തിലുള്ള വെസ്റ്റ്രലീസ് ആണുള്ളത്. ഈ വെസ്റ്റ്രലീസ് വിൻഡ് ആണ് വാസ്കോഡ് ഗാമസ് ബ്രസീലിൽ നിന്നും സൗത്ത് അറ്റ്ലാന്റിക് ഓഷനിലൂടെ സൗത്ത് അമേരിക്കയ്ക്ക് പുറപ്പെട്ട വാസ്കോഡ് ഗാമയെ കറക്റ്റായിട്ട് ആ ഒരു സൗത്ത് അമേരിക്കയെ കൊണ്ട് എത്തിച്ച ഈ ഒരു വെസ്റ്റ്രലീസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് പോളാർ ഈസ്ട്രലീസിനെ കുറിച്ചിട്ടാണ്. പോളാർ ഈസ്ട്രലീസിൻ്റെ പ്രത്യേകത, എവിടെ നിന്ന് എവിടേക്കാണ് ഈ കാറ്റ് വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത്? ഈ ഒരു പോളാർ ഈസ്ട്രലീസ് എന്ന് പറയുന്നത്. പോളാർ ഈസ്ട്രലീസ് എവിടെ നിന്ന് എവിടേക്കാണ് വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പോളാർ ഈസ്ട്രലീസ് എന്ന് പറയുന്നത്. ആ ഹൈ പ്രഷർ ബെൽറ്റിന് പ്രത്യേകത എന്തായിരുന്നു? മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് ഈ പോളാർ ഈസ്ട്രലീസ് എന്ന് പറയുന്നത്. ഈ പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മഞ്ഞ് വീണ് കിടക്കുന്ന, അല്ല മഞ്ഞാൽ മൂടിക്കിടക്കുന്ന, സൂര്യരശ്മികൾ വളരെ കുറച്ച് മാത്രം പതിക്കുന്ന ഒരു മേഖലയായിരുന്നു ഏത്? ഈ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അവിടെ തണുപ്പ് കൂടിയ കാറ്റാണ് എങ്ങോട്ടേക്ക് വീശുന്നത്? ഈ ഒരു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നത്. ഇത്തരത്തിലുള്ള വിൻഡുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ ഈസ്ട്രലീസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ കാലാവസ്ഥ നിർണയത്തിന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു എന്താണ് കാറ്റാണ് ഏത്? ഈ ഒരു പോളാർ ഈസ്ട്രലീസ് എന്ന് പറയുന്നത്. ഏതൊക്കെ രാജ്യങ്ങളുടെ ക്ലൈമറ്റ് കണ്ടീഷന്, അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ്, റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളുടെയൊക്കെ എന്താണ് ക്ലൈമറ്റ് കണ്ടീഷന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു വിൻഡാണ് ഏത്? ഈ ഒരു പോളാർ ഈസ്ട്രലീസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു പോളാർ ഈസ്ട്രലീസിൻ്റെ പ്രത്യേകത? എവിടെ നിന്ന് എവിടേക്കായിരുന്നു ഈ കാറ്റ് വീശുന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് വീശുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ പോളാർ ഈസ്ട്രലീസ് എന്ന് വിളിക്കുന്നത്. ഈ പോളാർ ഈസ്ട്രലീസ് ഏതൊക്കെ രാജ്യങ്ങളുടെ കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പങ്കുവഹിക്കുന്ന കാറ്റായിരുന്നു? നോർത്ത് അമേരിക്ക, യൂറോപ്പ്, റഷ്യ എന്നീ രാജ്യങ്ങളുടെ കാലാവസ്ഥ നിർണയത്തിന് വളരെയധികം പങ്കുവഹിക്കുന്ന ഒരു കാറ്റായിരുന്നു പോളാർ ഈസ്ട്രലീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചിട്ടായിരുന്നു നോക്കിയത്. ആഗോള മർദ്ദ മേഖല എന്ത് ചെയ്തിരുന്നു? ഏഴ് മർദ്ദ മേഖലകളായിട്ട് ഏഴായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നു. അത് ഏതെല്ലാമാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയിരുന്നു. അതുപോലെ അതിൻ്റെ ഇടയിലൂടെ വീശുന്ന കാറ്റുകൾ, അതുപോലെ അതിൻ്റെ വീശുന്ന കാറ്റുകൾ ഏതൊക്കെയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്? ഏതൊക്കെയായിരുന്നു? പോളാർ ഈസ്ട്രലീസ്, വെസ്റ്റ്രലീസ്, ട്രേഡ് വിൻസ്, ഈ മൂന്ന് കാറ്റുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് PSC ക്രൗൺ എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.